ഫയർ ഹൈഡ്രൻ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. അപ്പോൾ പി പി ടി പിൻ ചെയ്യാം, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫയർ ഹൈഡ്രൻ്റ് സിസ്റ്റം നിങ്ങൾ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഫയർ ഹൈഡ്രൻ്റ്സ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാപ്പിംഗ് പോയിൻ്റാണ് കേട്ടോ. ഫിഗറിൽ കണ്ടില്ലേ നിങ്ങൾ, ഒരു റെഡ് പെയിൻ്റ് അടിച്ച്, റെഡ് പെയിൻ്റ് അടിക്കുന്നത് പറഞ്ഞാൽ പെട്ടെന്ന് വിസിബിൾ ആവാൻ വേണ്ടിയാണ് റെഡ് പെയിൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഫിഗർ നോക്കൂ, അതിൽ പിന്നെ പുറത്തേക്കല്ലേ, ബിലോ ഗ്രൗണ്ടിനും അതുപോലെ തന്നെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന തരം ഹൈഡ്രൻ്റുകളുണ്ട്. ഗ്രൗണ്ടിൻ്റെ താഴെയുള്ള ഹൈഡ്രൻ്റ് ഗ്രൗണ്ട് ഹൈഡ്രൻ്റ്സ് പബ്ലിക് പ്ലേസുകളിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന അത്രയും ഹൈഡ്രൻ്റിന് ഗ്രൗണ്ട് ഹൈഡ്രൻ്റ് എന്ന് പറയും. അതുപോലെ തന്നെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഹൈഡ്രൻ്റിന് പോസ്റ്റ് ഹൈഡ്രൻ്റ് അല്ലെങ്കിൽ പില്ലർ ഹൈഡ്രൻ്റ് എന്ന് പറയും. ഇപ്പോൾ ഫിഗർ നോക്കൂ, ഇതിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഹൈഡ്രൻ്റ് ആണല്ലോ. അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, ഇത് പ്രൈവറ്റ് പ്രെമീസിലോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കകത്തൊക്കെ ഫിറ്റ് ചെയ്യുന്നതാണ്. പബ്ലിക് പ്ലേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാഹനങ്ങൾ പാർക്കിംഗ് ചെയ്യേണ്ട ഏരിയകൾ, അതുപോലെ ആളുകൾ നടക്കേണ്ട പാത്ത് വേ ഒക്കെ ആകുമ്പോൾ എന്തായിരിക്കും, ബിലോ അണ്ടർഗ്രൗണ്ടിലാണിത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫയർ ഉണ്ടാവുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഫയർ വന്നു കഴിഞ്ഞാൽ, ഒരു കമ്പനിയിൽ ഫയർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹൈറൈസ് ബിൽഡിങ്ങിൽ ഫയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫയർ ഫോഴ്സിനെ വിളിക്കും. അല്ലെ, ഈ ഫയർ എൻജിൻസ് വന്നു കഴിഞ്ഞ് അവർക്ക് ടാപ്പിംഗ് പോയിൻ്റ് വേണം അല്ലേ. അപ്പോൾ ഈ വാട്ടർ ടാപ്പ് ചെയ്യുന്ന പോയിൻ്റ് അവർക്ക്, അവർ ടാപ്പിംഗ് പോയിൻറ്റ്, അതാണ് ഹൈഡ്രൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതില്ലെങ്കിൽ അല്ലേ, ഇപ്പോൾ ഒരു ഫയർ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഫയർ ഫോഴ്സ് വന്നു, വേണ്ടത്ര വാട്ടർ സോഴ്സ് അവൈലബിൾ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാനുള്ള മീഡിയം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ വാട്ടറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, വാട്ടറാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഫയർ എക്സ്റ്റിങ്വിഷന് വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയം. കാരണം ഇറ്റ് ഈസ് വെരി ഈസിലി അവൈലബിൾ. അപ്പം നമുക്കറിയാം അല്ലേ, ഇപ്പോൾ റെയിൻ കൊണ്ടും അതുപോലെ റിവറുകളിലൊക്കെ ഇഷ്ടം പോലെ വെള്ളം സ്റ്റോക്കാണ്. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വെൽസ് അല്ലേ. അപ്പോൾ അത്രയും നാച്ചുറൽ സോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന വാട്ടർ റിസർവോയ്സ്, വാട്ടർ ടാങ്ക്സ്. അപ്പോൾ ഈ ഹൈഡ്രൻ സിസ്റ്റത്തിൻ്റെ മെയിൻ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയായിരിക്കും ഒരു ഹൈഡ്രൻ കോമ്പണൻസ് മെയിനായിട്ട് വേണ്ട കാര്യം എന്തൊക്കെയായിരിക്കും നമുക്കറിയാം അല്ലേ. ഇതിൽ കാണുന്നുണ്ട്, ഒരു വാൽവ് എന്തായാലും അതൊരു മസ്റ്റാണ്. അതുപോലെ തന്നെ കപ്ലേഴ്സ്, ഹോസസ്, നിങ്ങൾ കണ്ടില്ലേ വലിയ ഹൈറൈസ് ബിൽഡിങ്ങിലൊക്കെ എന്തുണ്ടായിരിക്കും, സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടൊരു ഹോസ് ക്യാബിനറ്റ് ഉണ്ടായിരിക്കും. അതിലിങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഹോസ്. നമ്മൾ ആവശ്യം വരുമ്പം ഫയർ ഉണ്ടാവുന്ന ടൈമിൽ നമ്മളതെന്ത് ചെയ്യും, ആ ഹോസ് കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടി ജോയിൻ ചെയ്യുന്ന കപ്ലേഴ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അത് കണക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ആവശ്യമായ ഭാഗത്തേക്ക് നമ്മൾ ആ പൈപ്പ് ഹോസ് എയിം ചെയ്യുന്നു. വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം അതിലേക്കും ആവശ്യമുള്ള ഫോഴ്സിൽ അല്ല എപ്പോഴും. അപ്പോൾ ഇതെന്തായിരിക്കണം, ഒരു ഹൈഡ്രൻ്റ് എപ്പോഴും ഒരു പ്രഷർ അല്ലേ, ഹൈ പ്രഷർ ഹെഡ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹൈഡ്രൻറ്റിൽ ഹൈ ഹെഡിൽ കണക്റ്റ് ചെയ്ത് നോക്കാം. ഒന്നുകിൽ അല്ലേ, ഇപ്പോൾ അർബൻ ഏരിയ, അർബൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഏരിയകളൊക്കെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അർബൻ ഏരിയകൾ വാട്ടർ സപ്ലൈ സിസ്റ്റം. നമുക്കറിയാം ടൗണുകളിലൊക്കെ കൂടുതലും, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ് അല്ലേ, വാട്ടർ അതോറിറ്റിയിൽ നിന്ന് അവർ വലിയ ടാങ്ക് ഉണ്ടായിരിക്കും, 3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം കപ്പാസിറ്റിയുള്ള ടാങ്കുകളിൽ വെള്ളം സ്റ്റോക്ക് ചെയ്യുന്നു. ഫസ്റ്റ് അവർ അല്ലേ, ഒരു പമ്പിങ് മെയിൻ ഉണ്ടായിരിക്കും. പമ്പിങ് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ സ്റ്റേഷനുകളാണ്. റിവർ സ്റ്റേഷനിൽ അവർക്ക് ഒരു പമ്പ് ഹൗസ് ഉണ്ടായിരിക്കും. ആ പമ്പ് ഹൗസിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, അവർ ടാങ്കിലേക്ക് ആദ്യം വെള്ളം കളക്ട് ചെയ്യുന്നു. ആ പമ്പ് ടാങ്കിൽ നിന്നാണ് ഇവർ മറ്റുള്ള
ഡൊമസ്റ്റിക് ആണെങ്കിലും അതേപോലെ ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണെങ്കിലും അവിടേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത്തരം സംവിധാനങ്ങളാണ് അർബൻ ഏരിയകളിൽ. അതുപോലെ തന്നെ പ്രൈവറ്റ് ഏരിയകൾ അല്ലേ, ലോക്കൽ ഏരിയകളിൽ എന്താണ് ചെയ്യുന്നത്? ആ വെല്ലുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഹൈഡ്രൻ സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം പോരാ, ഇതിന് എന്ത് വേണം? ഇപ്പം നമ്മളൊരു ഹൈറൈസ് ബിൽഡിംഗ്, ഹൈറൈസ് ബിൽഡിംഗ് ബിൽഡിങ്ങിലേക്ക് വേണ്ട ഇതാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഹൈഡ്രൻ സിസ്റ്റം എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ എന്തുണ്ടായിരിക്കണം? ഒരു പമ്പ് റൂം. ഈ പമ്പ് റൂമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പമ്പുകൾ മെയിനായിട്ട് വേണം. ഒരു ജോക്കി പമ്പ്. ഈ ജോക്കി പമ്പിൻ്റെ ഫംഗ്ഷൻ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ജോക്കി പമ്പിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനാണ്. ഒരു ഇപ്പോൾ 12 bar പ്രഷറിൽ നമ്മളത് ജോക്കി പമ്പ്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഈ ഹൈഡ്രന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ സ്പ്രിങ്കിൾ സിസ്റ്റം, ഒരു ഫയർ ഉണ്ടാകുമ്പോൾ സ്പ്രിങ്കിൾ സിസ്റ്റം നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ആ സ്പ്രിങ്കിൾ? ഓട്ടോമാറ്റിക് വർക്കിംഗ് സിസ്റ്റമാണ്. എവിടെയെങ്കിലും ഫയർ വന്നു കഴിഞ്ഞാൽ സ്പ്രിങ്കിൾ എന്തെങ്കിലും അതിൽ ടെമ്പറേച്ചർ കൂടുന്നു, ഇത് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു ലിക്വിഡ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. ലിക്വിഡ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. അതിനകത്ത് അല്ലേ എക്സ്പാൻഷൻ നടക്കുമ്പോൾ അതിൽ ഗ്ലാസ് പൊട്ടി വെള്ളം എല്ലാ ഭാഗത്തേക്കും ചീറ്റിത്തെറിക്കുന്നു. അങ്ങനെയാണ് സ്പ്രിങ്കിൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഫയർ ഹൈഡ്രന്റിൻ്റെ ഒരു വാൽവ് തുറന്ന് വെള്ളം ഫ്ലോ ചെയ്യുമ്പോൾ, വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു പ്രഷർ ഡ്രോപ്പ് അനുഭവപ്പെടുന്നു. ഈ പ്രഷർ ഡ്രോപ്പ് വന്ന് കഴിഞ്ഞാൽ അല്ലെ, 12 bar എപ്പോഴും പ്രഷർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ പ്രഷർ ഡ്രോപ്പ് വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ജോക്കി പമ്പ് ഓട്ടോമാറ്റിക്ക് ഓണാവും. അപ്പോൾ അതേ പ്രഷറിൽ തന്നെ ആ മുമ്പുണ്ടായിരുന്ന പ്രഷർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് അല്ല കൂടുതൽ ഇപ്പോൾ ഫയർ ഹൈഡ്രൻ സിസ്റ്റം നമുക്കറിയാം, കൂടുതൽ വലിയ ഫയർ ആണെങ്കിൽ അതിങ്ങനെ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് ഫയർ വ്യാപിക്കുകയാണെങ്കിൽ അടുത്ത ഹൈഡ്രൻ്റ് തുറക്കേണ്ടി വരും. ആ സമയത്ത് അടുത്ത ഹൈഡ്രൻ്റ് തുറക്കുന്ന സമയത്ത് അവിടെ നിന്ന് എന്തായിരിക്കും? വാട്ടർ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? പ്രഷർ ഡ്രോപ്പ് വരും. ഈ പ്രഷർ ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഫയർ, ഇപ്പം ഇലക്ട്രിക്കൽ മോട്ടോർ ഓട്ടോമാറ്റിക്കലി ഓണാവും. അതിനെന്തുണ്ടായിരിക്കും? ഒരു പ്രഷർ സെൻസർ ഉണ്ടായിരിക്കും. അതിന് ട്രാൻസ്ഡ്യൂസർ എന്നാണ് പറയുന്നത്. ആ പ്രഷർ സെൻസറിൽ നിന്ന് ഇതിലേക്ക് സിഗ്നൽ പോകും, ട്രാൻസ്ഡ്യൂസറിലേക്ക് സിഗ്നൽ പോകും. ഈ സിഗ്നൽ എന്ത് ചെയ്യും? കോണ്ടാക്റ്റായിട്ട് അല്ലേ, കോണ്ടാക്ഷൻ ഉണ്ടായിരിക്കും ഇതിൻ്റെ പാനൽ ബോർഡിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് എന്താവും? ഈ ഇലക്ട്രിക്കൽ പമ്പ് വർക്ക് ചെയ്യും. ജോക്കി പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 kW ആ കാറ്റഗറിയിലാണെങ്കിൽ വരുന്നത്. ഇലക്ട്രിക്കൽ പമ്പ് എന്ന് പറഞ്ഞാൽ ഹൈ കപ്പാസിറ്റി ആയിരിക്കും, ഒരു 150 kW പമ്പാണ് ഇതിന് ഉപയോഗിക്കുക. ഇനി ഇൻ കേസിൽ അല്ലേ, നമുക്ക് ഫയർ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, ഇൻ കേസിൽ അല്ലേ ഫയർ ഉണ്ടാകുമ്പോൾ നമ്മൾ സപ്ലൈ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ടൈമിൽ ഈ സിസ്റ്റം, ഹൈഡ്രൻ സിസ്റ്റം വർക്ക് ചെയ്യണം അല്ലേ. ഹൈഡ്രൻ സിസ്റ്റം വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ ഫയർ സപ്രഷൻ നടക്കില്ല. അപ്പോൾ ഹൈഡ്രൻ സിസ്റ്റം ആ ടൈമിൽ ഫെയിലിയർ ആവാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ബൈ പമ്പ് ഉണ്ടായിരിക്കും. ഈ സ്റ്റാൻഡ് ബൈ പമ്പ് എന്തായിരിക്കും? ഡീസൽ, ഡീസൽ എഞ്ചിനിൽ വർക്ക് ചെയ്യുന്ന ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും പ്രഷർ ഡ്രോപ്പ് വരികയാണെങ്കിൽ, അപ്പോൾ ഇലക്ട്രിക്കൽ പമ്പ് ഫെയിലിയർ ആവുകയാണ്, അപ്പോൾ എന്ത് ചെയ്യും? പ്രഷർ ഡ്രോപ്പ് വരും. അപ്പോൾ ജോക്കി പമ്പ് അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ജോക്കി പമ്പ് ഓണാവും. അതിലും ഇപ്പോൾ 11 bar പ്രഷറിലായിരിക്കും ഇലക്ട്രിക്കൽ പമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ 11 bar പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് പമ്പ് ഓൺ ആവും. അതുപോലെ തന്നെ 10 bar പ്രഷർ കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഡീസൽ പമ്പും ഓട്ടോമാറ്റിക്കലി ഓണാവും. ഡീസൽ പമ്പിന് സെയിം കപ്പാസിറ്റി തന്നെ ആയിരിക്കും, ഏത് ഇലക്ട്രിക് പമ്പിൻ്റെ അതേ കപ്പാസിറ്റി ആയിരിക്കും. 100 by ഇത്തരം പമ്പുകൾക്ക് സ്റ്റാൻഡ് ബൈ പമ്പ് എന്നാണ് പറയുന്നത്. 100% കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഒരു അതെ ഒന്ന് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ അടുത്ത സിസ്റ്റം ഓട്ടോമാറ്റിക്കലി വർക്കാവുന്ന ഒരു സെമി ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഫയർ ഹൈഡ്രൻറ്റ്. ഫയർ ഹൈഡ്രൻറ്റിൻ്റെ അതേ വർക്കിംഗ് കണ്ടി തന്നെയാണ് ഫയർ റോസ്റ്ററിയിലും വരുന്നത്. അതുപോലെ തന്നെ സ്പ്രിങ്കിൾ സിസ്റ്റം എല്ലാം ഇതിൽ പാരലലി കണക്റ്റഡ് ആയിരിക്കും. നമുക്കറിയാം വലിയ വൈറസ് ബിൽഡിംഗ് ഒക്കെ ഇപ്പോൾ പുതുതായിട്ട്
പണി നടക്കുന്ന ബിൽഡിങ്ങിലൊക്കെ പോയി നോക്കിയാൽ നമുക്ക് കാണാം ഫയർ ഹൈഡ്രന്റ് സിസ്റ്റം ഉണ്ടായിരിക്കും. എവിടെ ഉണ്ടായിരിക്കും? കോർട്ട്യാർഡിലായിരിക്കും, അല്ലെ, മുറ്റത്ത് അല്ലെങ്കിൽ സൈഡിൽ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഉണ്ട്. ഇപ്പം അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ആണെങ്കിൽ എന്താണ്, അതിന് ഒരു ബ്രിക്ക് കൊണ്ട് ഒരു ചെറിയ ഒരു ഫൗണ്ടേഷൻ കെട്ടി അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, കാസ്റ്റിൻ്റെ ഒരു പ്ലേറ്റ് ഇട്ട് അത് അല്ലെ, ഹെവി ലോ വാഹനങ്ങളൊക്കെ വരുമ്പോൾ അത്രയും ലോഡ് താങ്ങാൻ കപ്പാസിറ്റി ഉണ്ട് ഒരു മെറ്റൽ പ്ലേറ്റ് കൊണ്ട് അത് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് സ്ക്വയർ ഷേപ്പിലാവാം, അതുപോലെ തന്നെ എക്സെൻട്രിക് ഷേപ്പിലാവാം. അങ്ങനെ രണ്ട് തരത്തിൽ നമുക്കാണ് അത് മൂടി ഇത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാട്ടർ അതോറിറ്റിയുടെ ഒക്കെ വാൽവൊക്കെ ഉള്ള ഭാഗങ്ങൾ അവരെന്ത് ചെയ്യുന്ന ഒരു ഒരു ഇത് ഉണ്ടാവും അല്ലെ, ഒരു കവറിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം മറ്റുള്ള ആക്ടിവിറ്റീസ് ഇപ്പോൾ ആളുകൾ നടക്കുക അല്ലെങ്കിൽ വാഹനങ്ങൾ പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഇപ്പോൾ ചില ഭാഗത്തൊക്കെ റോഡിൻ്റെ അടിയിലൊക്കെ ഉണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ അവരൊക്കെ അത് എന്ത് ചെയ്യുന്നത്, ആ ഫുട്പാത്തിലൊക്കെ ഉള്ളത് അവർ ഒരു മെറ്റൽ കവർ കൊണ്ട് കവേഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഓരോ ഹൈഡ്രൻറ്റ് ഓരോ ടൈമിലും വർഷത്തിൽ ഇൻസ്പെക്ഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഹൈഡ്രൻറ്റ് പിറ്റുകളിലേക്ക് നമ്മൾ എന്തെങ്കിലും ഇറങ്ങി ആവശ്യത്തിൽ പുറത്തേക്ക് കയറുമ്പോൾ അതിലുള്ള നമ്മൾ പോകുന്ന അല്ലെ ടൂൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ എപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. ഇതാണ്. ഇനി അതിൻ്റെ പുറത്ത് ഇത് കണ്ടില്ലേ കണക്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഫയർഫോഴ്സ് വന്ന് അല്ലെ ഫയർ എഞ്ചിൻ വന്ന് എങ്ങനെയാണത് കണക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു ഇമേജ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഏത് വാൽവുകളാണ് ഇപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, എല്ലാ ഭാഗത്തും എന്തുണ്ടാവും വാൽവായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, പല തരം വാൽവുകളുണ്ട്. അപ്പോൾ ഈ വാൽവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വാൽവും നമ്മൾ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും അതിൻ്റെ പൊസിഷൻ അറിഞ്ഞിരിക്കണം. ആൻറ്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസുമാണ് നമ്മൾ സാധാരണ അല്ലേ. അപ്പോൾ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് അല്ലേ, ക്ലോക്ക് വൈസ് എങ്ങോട്ടാണ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്കുന്നത്. അതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ വാൽവ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ, അത് മറക്കരുത്. ക്ലോസ് എന്നുള്ളത് ക്ലോക്ക് വൈസ് അല്ലെ, വാൽവ് ക്ലോസ് ആകുന്നത്. ഇപ്പോൾ വലിയ വാൽവൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ഒക്കെ നിങ്ങൾക്കറിയാം അല്ലേ, 500 MM ഒക്കെ വലിയ പൈപ്പുകളാണ് പമ്പിങ് മെയിനിൽ വരുന്നത്. അപ്പോൾ ഈ പമ്പിങ് മെയിനിൽ വരുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വാൽവായിരിക്കും, പിന്നെ അത്രയും ഹെഡായിരിക്കും അതിൻ്റെ അല്ലേ, വാട്ടർ പ്രഷർ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോൾ അതിനൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആരോമാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും എവിടേക്കാണ് ക്ലോസ് ചെയ്യേണ്ടത്, എവിടേക്ക് ഇനി പെട്ടെന്ന് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ വാൽവൊക്കെ മുറുകിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അത് പിന്നെ ഓപ്പൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ വലിയ വാൽവൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുള്ള് ടൈറ്റ് ചെയ്യില്ല, ഫുൾ കറക്കി ഒരു ഒന്നോ രണ്ടോ റൊട്ടേഷൻ തിരിച്ച് കറക്കിയിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്, അല്ലെങ്കിൽ അത് ലോക്കായിപ്പോകും. ഇപ്പോൾ ഏത് വാൽവും ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലോവിലേ ആയിരിക്കണം അത് ഓപ്പൺ ചെയ്യേണ്ടതും ടൈറ്റ് ചെയ്യേണ്ടതും. വാട്ടർ ഹാമർ എന്ന് പറഞ്ഞു എനിക്കറിയാം, ഈ പ്രഷറിലാണ് വാട്ടർ സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ 10 bar പ്രഷർ അല്ലെങ്കിൽ 12 bar പ്രഷർ, അപ്പോൾ ആ അത്രയും പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൽവ് പെട്ടെന്ന് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ പൈപ്പ് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിലൊക്കെ അല്ലെ ഇടയ്ക്കിടയ്ക്ക് പൈപ്പ് പൊട്ടുന്നതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ അതാണ്, പെട്ടെന്ന് വാൽവ് ഒന്നിച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അല്ലേ, ഒന്നിച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഹൈ പ്രഷർ റിലീസാവും, ബാക്കി ഭാഗം എയർ ആയിരിക്കും. അപ്പോൾ ആ എയർ ഇങ്ങനെ തള്ളിയിട്ട് അല്ലെ ഹൈ സ്പീഡിലാണ് വാട്ടർ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ആ പ്രഷർ വളരെ ഹൈ പ്രഷർ വരും, ആ ഹൈ പ്രഷർ ടൈമിൽ പൈപ്പുകൾ പൊട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പലതരം പൈപ്പുകൾ നമ്മൾ അല്ലേ, ഇപ്പോൾ വാട്ടർ അതോറിറ്റി പഴയ പൈപ്പുകളൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു പുതിയ പൈപ്പുകൾ ഇടുന്നുണ്ട് അല്ലേ. ഏതൊക്കെ പൈപ്പുകളാണ് ഇപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത്? ആ കാസ്റ്റ് ആയൺ പൈപ്പുകൾ പിന്നെ ഡക്റ്റൈൽ അയൺ പൈപ്പുകൾ. ഇപ്പോൾ റിമൂവ് ചെയ്ത് ഡക്റ്റൈൽ അയൺ പൈപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി യൂസ്ഫുള്ളാണ്, കുറച്ചുകൂടി സ്ട്രോങ് ആണ്. അപ്പോൾ ഡക്റ്റൈൽ അയൺ പൈപ്പുകൾ ഇപ്പോൾ മാറ്റി സ്ഥാപിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെ സാധാരണ കാസ്റ്റ് ആയൺ പൈപ്പുകളാണ്. ഈ പൈപ്പിൻ്റെ പുറത്ത് എന്ത് ചെയ്യണം, ആൻറ്റി കൊറോഷൻ ഇതിന് വേണ്ടി നമ്മൾ പെയിൻറ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻറ്റി കൊറോഷൻ മെറ്റീരിയൽ ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ PVC നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പോളി എത്തിലീൻ പൈപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വാൽവ് ഏത് ഇതിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് വളരെ ചെറുതായിട്ട് ആദ്യം ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഫുൾ
ഫുൾ റൊട്ടേഷൻ അല്ലേ മെല്ലെ മെല്ലെ കൊടുക്കുക. വലിയ പൈപ്പുകളൊക്കെ ആണെങ്കിൽ മെല്ലെ മെല്ലെ ഓപ്പൺ ചെയ്യുക. ഏത് ഇതാണെങ്കിലും അല്ലെങ്കിൽ ഹൈ പ്രഷറിൽ പൈപ്പ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഫയർ ഫൈറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ഹോസുകളൊക്കെ ഉപയോഗത്തിന് ശേഷം ഉപയോഗിക്കുന്നതിന് മുമ്പും എന്തായിരിക്കണം, അതിൽ വല്ല ഡാമേജുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. റൂട്ടീനായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഹൈഡ്രൻറ് സിസ്റ്റത്തിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ അല്ലേ. പിന്നെ കപ്ലറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഹോസ് റീൽ ക്യാബിനറ്റിനകത്ത് അതിൻ്റെ കപ്ലറുണ്ടായിരിക്കും, അതിൻ്റെ നോസിലുണ്ടായിരിക്കും. ചിലത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം, ചിലത് നമ്മൾ ആ ഫയർ ഉണ്ടാകുമ്പോൾ ഫിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേ ഫംഗ്ഷൻ, അപ്പോൾ ഈ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രൻറ്റിൻ്റെ അതേ സിസ്റ്റം തന്നെയാണ് ഏതിനും വരുന്നത്, ഫയർ സ്പ്രിംഗ്ലർ സിസ്റ്റത്തിനും ഇതേ സിസ്റ്റമാണ്, ഹോസ് റീൽ ക്യാബിനറ്റ് സിസ്റ്റത്തിനും ഒരേ സിസ്റ്റമാണ് വരുന്നത്. ഇനി അതിൻ്റെ വാട്ടർ റിസർവയർ എങ്ങനെ ഇതാക്കുക എന്നുള്ളതാണ്. വാട്ടർ റിസർവയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ലേ ആദ്യം നമുക്കറിയാം, ഒന്നുകിൽ വെല്ലായിരിക്കും അല്ലെങ്കിൽ റിവറായിരിക്കും നമ്മൾ സ്റ്റാർട്ടിങ് സോഴ്സ്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വാട്ടർ ടാങ്ക് ഈ അണ്ടർഗ്രൗണ്ട് ഇതിനോട് ചേർന്ന് തന്നെ അണ്ടർഗ്രൗണ്ടിലായിരിക്കും ഈ വാട്ടർ ടാങ്കൊക്കെ. നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അപ്സ്റ്റെയറിലാണ് ഉണ്ടാക്കുന്നത്, അത് ഇവിടെ പ്രാക്ടിക്കൽ അല്ല. കാരണം ഹൈ റൈസ് ബിൽഡിങ്സിലൊന്നും വാട്ടർ ടാങ്കുകൾ ഇപ്പോൾ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ഗൾഫിലെല്ലാം അണ്ടർഗ്രൗണ്ടിലാണ് സാധാരണ വാട്ടർ ടാങ്ക് ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ ജോക്കി പമ്പ്, ഇപ്പം മൂന്ന് പമ്പുകൾ പറയണം അല്ലേ, ഈ ജോക്കി പമ്പാണ് അതിൻ്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് എല്ലാ ഇതിലേക്കും അല്ലെ, എത്ര ഫ്ലോർ എല്ലാ ഫ്ലോറിലേക്കും ഇതിലായിട്ട് പ്രഷർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു പ്രഷർ മെയിൻറ്റെയിൻ പമ്പ് ഉണ്ടായിരിക്കണം. അതിനാണ് ജോക്കി പമ്പ് എന്ന് പറയുന്നത്. ഒരു 15 kW കപ്പാസിറ്റിയുള്ള പമ്പാണ്. അപ്പോൾ എന്തെങ്കിലും പ്രഷർ ഇത് വരുന്നുണ്ട് അല്ലെ, പ്രഷർ ഡ്രോപ്പ് വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ജോക്കി പമ്പ് ഓണാവും. അതിന് എന്തെങ്കിലും ഫാൾട്ട് വരികയാണെങ്കിൽ അല്ലെ, ജോക്കി പമ്പ് ഇപ്പോൾ കൂടുതൽ ഇത് തുറക്കുന്ന ടൈമിൽ എന്ത് ജോക്കി പമ്പിന് ഇത് വരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ പോരാ ഇത് വരുന്നെങ്കിൽ, പ്രഷർ ഡ്രോപ്പ് കൂടുതൽ വരുന്ന ടൈമിൽ ഇലക്ട്രിക്കൽ പമ്പ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. ഇലക്ട്രിക്കൽ പമ്പിന് പവർ ഫെയിലിയർ എന്തെങ്കിലും വരുന്ന ടൈമിൽ എന്ത് സംഭവിക്കുന്നു, ഡീസൽ പമ്പ് ഓട്ടോമാറ്റിക്കലി വർക്കാവും. അതിന് 24 volt ബാറ്ററി ഉണ്ടായിരിക്കും. ഡീസൽ പമ്പ് നമുക്കറിയാമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡീസൽ ജനറേറ്റർ അല്ലേ, ഡീസൽ ജനറേറ്റർ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിനാണ്. പിന്നെ ഇലക്ട്രിക് പമ്പ് എന്ന് പറഞ്ഞാൽ 3-phase ഇൻഡക്ഷൻ പമ്പുകളാണ്, ഇൻഡക്ഷൻ പമ്പുകളാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഹോസ് റീൽ ക്യാബിനറ്റുകളാണ് പറയുന്നത്, ഫയർ ഹോസ് അല്ലേ. എ ഫയർ ഹോസ് ഈസ് എ ഹൈ പ്രഷർ ഹോസ് ദാറ്റ് ക്യാരീസ് വാട്ടർ ഓർ അതർ ഫയർ റിട്ടാർഡൻസ് സച്ച് ആസ് ഫോം ടു എ ഫയർ ടു എക്സ്റ്റിങ്ക്വിഷ് ഇറ്റ്. ഇവിടെ കണ്ടോ, ഫിഗറിൽ കണ്ടില്ല, ഇതിങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ സ്റ്റെയർ ഗേസിൻ്റെ ആ കയറുന്ന ഭാഗത്തായിരിക്കും. അതുപോലെ തന്നെ ഇത് ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അല്ലേ, ബോക്സ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കമ്പനികളിലാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലത്തായിരിക്കണം അതിൻ്റെ കീ വെക്കേണ്ടത്, ഇൻ കേസ് ഫയർ. പിന്നെ ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയിൻ്റ് അടക്കം അല്ലേ, പെയിൻ്റ് ഇതിൻ്റെ കവർ ടോപ്പിൽ ഒരു പെയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പെയിൻറ്റിനടക്കം ഒരു ഇതുണ്ട്, ഇപ്പോൾ റെഡ് ആണെങ്കിൽ അത് പുതിയ ടാപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫയർ ഹോസസും ഈ ഫയർ ഹോസ് പറഞ്ഞു അല്ലെ, ഹൈ പ്രഷർ ഹോസ്, അത് സെയിം മെത്തേഡിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഹൈഡ്രൻ്റ് സിസ്റ്റം ഇത് കണക്ഷൻ മാറ്റം മാറുന്നുള്ളത്, ഒരു ഭാഗം ഫയർ ഹോസിന് കൊടുക്കും, ഒരു ഭാഗം ഒരു ഭാഗം ഫയർ ഹൈഡ്രൻ്റ് സിസ്റ്റത്തിലേക്ക് കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇത് എന്തുണ്ടായിരിക്കണം, പമ്പ് റൂമും അതിനനുസരിച്ച് കപ്പാസിറ്റിയുള്ള വാട്ടർ ടാങ്കും ഉണ്ടായിരിക്കണം. അതൊക്കെ ഡിസൈൻ ചെയ്യും, ഇപ്പോൾ ഡ്രോയിങ്ങിൽ കാണിക്കും. ഇപ്പോൾ എവിടെയാണ് ഹൈഡ്രൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ, ചിലപ്പോൾ രണ്ട് ഭാഗത്ത് കൊടുക്കും. എവിടെ ഫയർ ഉണ്ടായാൽ യൂസ്ഫുള്ളായിട്ടുള്ള അല്ലേ, ഇപ്പോൾ ഹോസ് ക്യാബിനറ്റ് വേറെ ഭാഗത്ത് വെക്കാൻ പാടില്ല, എവിടെ ആയിരിക്കണം, ഹോസ് ബോക്സ് ഏറ്റവും അല്ലേ സ്റ്റെയർ ഗേസിൻ്റെ അടുത്ത് ഏറ്റവും ഈസിലി. മുമ്പ് പറഞ്ഞു എക്സ്റ്റിങ്ക്വിഷർ വെക്കുന്നു അല്ലേ, എക്സ്റ്റിങ്ക്വിഷർ ഫയർ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എടുക്കാനുള്ള പാകത്തിലായിരിക്കണം വെക്കണം അല്ലേ, വല്ലാതെ ഹൈറ്റിൽ
കൂട്ടിവെക്കുകയും അതേപോലെ തന്നെ വല്ലാതെ താഴ്ചയിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അപ്പോൾ അക്സെപ്റ്റ് ഈസിലി എന്തായിരിക്കണം നമുക്ക് സെറ്റിലായിരിക്കണം ഫയർ ഉണ്ടാകുന്ന ടൈമിൽ യൂസ് ചെയ്യാൻ. അതേപോലെ തന്നെ ആയിരിക്കണം ഇത് ഫയർ ഹോസ് ക്യാബിനറ്റും ഫിറ്റ് ചെയ്യുന്നത്. ഔട്ട്ഡോർ ഈസ് വിറ്റ് അറ്റാച്ച്മെൻറ്റ് എയ്തർ ടു എ ഫയർ എൻജിൻ ഓർ എ ഫയർ ഹൈഡ്രൻറ്റ് ആണ്. ഔട്ട്ഡോർസ് പുറത്തേക്ക് ഇത് ഫിറ്റ് ചെയ്യുന്നത് എവിടെയാണ്? എ ഫയർ എൻജിന് അല്ലേ. അപ്പോൾ ആ ഫയർ എൻജിന് അങ്ങോട്ട് ആക്സസ് എന്തായിരിക്കണം? ഈസി ആയിരിക്കണം അല്ലേ. നമ്മളിപ്പോൾ ഒരു പ്രെമിസിസിൻ്റെ അല്ലെങ്കിൽ പിൻഭാഗത്ത് കൊണ്ടുവച്ച് അങ്ങോട്ടൊരു ഫയർ എൻജിൻ എത്തുന്നില്ലെങ്കിൽ എന്തായിരിക്കും? പെട്ടെന്ന് ഇത് കണക്ട് ചെയ്യാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ഫയർ എൻജിൻ വരുന്ന രൂപത്തിലുള്ള റോഡുകൾ വേണം, പാത്ത് വേസ് വേണം. അപ്പോൾ അങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ഇൻഡോർസ് ഇറ്റ് ക്യാൻ പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് ടു എ ബിൽഡിംഗ് സ്റ്റാൻഡ് പൈപ്പ് ഓർ പ്ലംബിംഗ് സിസ്റ്റം. ഒന്നുകിൽ എന്ത് ചെയ്യുന്നൊരു സ്റ്റാൻഡ് പൈപ്പിൽ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ പ്ലംബിംഗ് സിസ്റ്റം, പ്ലംബിംഗ് സിസ്റ്റത്തിനോട് ഇത് ചേർത്ത് അറ്റാച്ച് ചെയ്യുന്നത് ഇൻഡോർസ്. സാധാരണ നമുക്ക് ഇതിൽ നമ്മളിത് കാണുന്നത് അല്ല, ഈ ടു ഹോസ് റീൽസ് നമ്മൾ ബിൽഡിങ്ങിലൊക്കെ കാണുന്നത് സ്റ്റെയർ കേസിന് ചെറുതായിരിക്കും, ഒരു ഇതായിട്ടുണ്ടായിരിക്കും അല്ലെ, ചുവന്ന റെഡ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ടായിരിക്കും. റെഡ് പെയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെ, അതിൽ വിസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് റെഡ് പെയിൻറ്റ് അടിക്കുന്നത്. പിന്നെ ഈ കണക്ടറ് മുമ്പ് പറഞ്ഞു അല്ലേ, കണക്ടറതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. അല്ല, ഹോസ് ക്യാബിനറ്റിനകത്ത് വെച്ച് എന്തുണ്ടായിരിക്കും? പൂട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് പൂട്ടി വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓതറൈസ്ഡ് അല്ലേ, അൺഓതറൈസ്ഡ് ഉപയോഗം, ഓതറൈസ്ഡ് അല്ലാത്ത പേഴ്സൺസ് ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഹൈഡ്രൻ്റ് എന്തുണ്ടായിരിക്കും? ഹൈഡ്രൻ്റിന് ഒരു വാൽവ് ഉണ്ടായിരിക്കും, അതിൻ്റെ ചൂടും എന്തുണ്ടായിരിക്കണം? ഓതറൈസ്ഡ് പീപ്പിൾ മാത്രമാണ് ഉപയോഗിക്കാൻ പാടണം. അല്ലെങ്കിൽ എന്തായിരിക്കും, ഇപ്പം പബ്ലിക് പ്ലേസിലൊക്കെ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലൊക്കെ ആളുകൾ അത് മിസ്യൂസ് ചെയ്യും, വേറെ എന്തിനെങ്കിലും ആവശ്യങ്ങൾക്ക് അത് മിസ്യൂസ് ചെയ്യും, ഹൈ ഫ്ലോ ആയിരിക്കും. ഇനി അതിൻ്റെ പ്രഷർ ടെസ്റ്റുകളും കാര്യങ്ങളും, ഈ ഹോസ് ഇതൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇയർലി ഞാൻ പറഞ്ഞു അല്ലെ, ഇയർലി ഒരു പ്രാവശ്യം അതിൻ്റെ പ്രഷർ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞു അല്ലെ, മോക്ക് ഡ്രിൽസ് നടത്തും. മോക്ക് ഡ്രിൽസ് പോലെ ഒരു ഫയർ ഉണ്ടാകും സാധ്യത ഉണ്ട്, എപ്പോഴും ഉണ്ടായിക്കൊണ്ടില്ല അല്ലെ. ഇപ്പോൾ ഒരു 10 വർഷത്തിൽ ചിലപ്പം കമ്പനികളിൽ ഫയറോ കാര്യങ്ങളോ ഉണ്ടായില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു വർഷത്തിലൊരു പ്രാവശ്യം ഇത് ചെക്ക് ചെയ്ത് എടുക്കണം. എന്തെങ്കിലും ഡിറ്റീരിയേഷൻ അല്ലേ, ഈ പൈപ്പൊക്കെ എന്തെങ്കിലും ചെറിയ ഡാമേജ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ സേഫ്റ്റി ഓഫീസേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് അവർ ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പലതരം നോസിൽസ് ഉണ്ട്, ഈ നോസിൽസിൻ്റെ ഇതിനനുസരിച്ച് എന്തുണ്ടായിരിക്കും അല്ലേ, ഇതിൻ്റെ ഫോഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ കപ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജോയിൻ ചെയ്യാനാണ്, അതിൽ മെയിൽ അഡാപ്റ്റർ നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് അല്ലേ. മെയിൽ ത്രെഡ് നിങ്ങൾക്കറിയാണ്ടാവും, മെയിൽ ത്രെഡും ഫിമെയിൽ ത്രെഡും ഉണ്ട്. മെയിൽ ത്രെഡ് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഫിമെയിൽ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് കയറ്റും. മെയിൽ അഡാപ്റ്ററും ഫിമെയിൽ അഡാപ്റ്ററും ഉണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ റോള് ചെയ്തെന്ന് അല്ലേ, കണ്ടോ ഒരു ഹാൻഡിലുണ്ട്. അതേപോലെ തന്നെ ഫയർ ഹൈഡ്രൻറ്റിന് ഇപ്പോൾ പുറത്ത് ഫിറ്റ് ചെയ്യുന്നതാണ് ഫയർ ഹൈഡ്രൻറ്റ്. അപ്പോൾ അതിനും എന്തുണ്ടായിരിക്കും? ഒരു ടോമി ബാർ ഉണ്ടായിരിക്കും അല്ലേ. ഇത് നല്ല ഹൈ പ്രഷർ ഇതുണ്ടാകുമ്പോൾ നമുക്ക് സാധാരണ ഇതിൽ തിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് എന്തുണ്ടായിരിക്കും? ഒരു ടോമി ബാർ ഉണ്ടായിരിക്കും. ഇവിടെ ഒരു ഹാൻഡിലുള്ള ടൈപ്പുണ്ട് അല്ലേ, ഹാൻഡിലില്ലാത്ത ടൈപ്പും ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫയർ ഹൈഡ്രൻറ്റ് സിസ്റ്റം, ഫയർ ഹോസ് സിസ്റ്റം, ഫയർ സ്പ്രിംഗ്ലർ സിസ്റ്റം, ഈ മൂന്നും എന്താണ്? ആ മൂന്നും ഒരേ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. അതിന് മൂന്നിനും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം. അപ്പം ഫയർ ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ചെറിയ ഫയറൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു ഗ്യാസ് സിലിണ്ടർ തീപിടുത്തി, ഗ്യാസ് സിലിണ്ടർ തീപിടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഒരു ചാക്ക് നനച്ചിട്ട് അല്ലെങ്കിൽ കട്ടിയുള്ള പുതപ്പ് നനച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ കവർ ചെയ്യുന്നു അല്ലേ. നമുക്ക് വാൽവ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയർ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ അങ്ങനത്തെ വാൽവ് ക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ വാൽവിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫയർ ബ്ലാങ്കറ്റ് കൊണ്ട് അതിനെ പൊതിഞ്ഞു. ഇപ്പോൾ ഒരു മനുഷ്യൻ തന്നെ അല്ലെങ്കിൽ മറ്റു മനുഷ്യന് തീപിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലേ, അയാളെ ഒരു ഫയർ ബ്ലാങ്കറ്റ് കൊണ്ട് കവർ ചെയ്യുന്നു. ഒരിക്കലും
ആദ്യം പിടിച്ച് ഓടാനോ അല്ലെങ്കിൽ ഇയാൾ ഓടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൂടുതൽ മോർ എഫിഷ്യൻ്റ് അല്ലെ, മോർ ഓക്സിജൻ അവൈലബിൾ ആവും. നമുക്കറിയാം തീ കത്തുന്ന സമയത്ത് അല്ലെ, ഒരു കാറ്റടിക്കുമ്പോൾ തീ ആളിപ്പടരുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരാൾ ഓടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഓടുമ്പോൾ തീ കൂടുതൽ ആളിപ്പടരാനാണ് സാധ്യത. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇയാളെ ബാക്കിലൂടെ, കാരണം ഈ ഫയർ ഉണ്ടാവുന്നല്ല, തീപിടുത്തം ഉണ്ടായിട്ട് ഒരാൾ വയലൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അയാൾ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾക്കും മറ്റുള്ളവർക്കും കൂടി തീ പടരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പിൻഭാഗത്ത് കൂടെ പോയിട്ട്, നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടോ, ഒടിയൻ പടത്തിൽ കാണുന്നുണ്ട് അല്ലെ, പിൻഭാഗത്ത് കൂടെ വന്നിട്ട് ഇതിനെ ആളെ ചേർത്ത് വിളിക്കുക. അപ്പോൾ ഈ ഫയർ ബ്ലാങ്കറ്റിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഇതിന് നമ്മുടെ മുമ്പ് എക്സ്റ്റിങ്വിഷൻ മെത്തേഡ്സ് പറഞ്ഞു അല്ലേ, ഒന്നുകിൽ ഏതെങ്കിലും ഓക്സിജൻ റിമൂവ് ചെയ്യണം അല്ലേ, സ്മോതറിങ്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫ്യുവൽ റിമൂവ് ചെയ്യണം, അതിന് എന്താണ് പറയുന്നത്, സ്റ്റാർവേഷൻ, അതല്ലെങ്കിൽ ചെയിൻ റിയാക്ഷൻ നമ്മൾ ഒഴിവാക്കണം. ഈ മെത്തേഡ്, അപ്പോൾ ഇവിടെ ബ്ലാങ്കറ്റ് കൊണ്ട് കവർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓക്സിജൻ അവൈലബിൾ അല്ലാതാവുന്നു. അപ്പോൾ പലതരം ബ്ലാങ്കറ്റുകളുടേതാണ് കാണിച്ചിരിക്കുന്നത്. ഫയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് ബ്ലാങ്കറ്റ് ഉണ്ടോ, ഇതെന്തായിരിക്കണം? ഒരു കട്ടിയുള്ള മെറ്റീരിയൽ അല്ലെ, ഒരു കൂളിംഗ് എഫക്റ്റുള്ള മെറ്റീരിയൽ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ വീട്ടിലൊന്നും ഇപ്പോൾ സാധാരണ അങ്ങനത്തെ മെറ്റീരിയലോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ചണച്ചാക്കുകളില്ലേ, പഴയ ചാക്കുകൾ, അത് നനച്ചിട്ട് എന്തെങ്കിലും ഫയർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് മൂടി ഇടുന്നു അല്ലേ. ചില ഇതിൽ നിന്ന് വാട്ടർ, നിങ്ങൾക്കറിയാം ലിക്വിഡ് ഫയറിൽ നിന്ന് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും, അത് അതിൻ്റെ മുകളിൽ വന്ന് കത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഫയർ ബ്ലാങ്കറ്റ് ആയിരിക്കും കൂടുതൽ, ചെറിയ ഫയറുകളിലെല്ലാം ഫയർ ബ്ലാങ്കറ്റ് ആയിരിക്കും കൂടുതൽ യൂസ്ഫുൾ. അപ്പോൾ ഇതിൽ തന്നെ വാട്ടർ ജെൽ ബ്ലാങ്കറ്റ് ഉണ്ട്. വാട്ടർ ജെൽ ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി കൂളിംഗ് എഫക്റ്റ് കൂടി പ്രൊവൈഡ് ചെയ്യും അല്ലേ. നിങ്ങൾക്കറിയാം കൂളിംഗ് എടത്ര ഹീറ്റ് കിട്ടിയാൽ മാത്രമാണ് എന്തുണ്ടാവുന്നത്, ഒരു ഫയർ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. എല്ലായിടത്തും ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഫ്യൂൽ സാധാരണമായിട്ടുണ്ട് അല്ലേ, കെറോസിൻ അല്ലെങ്കിൽ പെട്രോൾ, ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അതിന് എന്ത് വേണം, ഓക്സിജനും എല്ലായിടത്തും അവൈലബിൾ ആണ്, വേണ്ടത്ര ഹീറ്റ് കിട്ടിയാൽ മാത്രമാണ് ഈ ഫയർ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് ഫ്ലാഷ് പോയിൻ്റ്, ഫയർ പോയിൻ്റൊക്കെ ഉണ്ട്. ഒരു ഫ്ലാഷ് പോയിൻ്റ് വരണം, എന്നിട്ട് ആ ഫ്ലാഷ് പോയിൻ്റ് വന്ന് അല്ലെ, ഫ്ലാഷ് പോയിൻ്റ് വരുമ്പോഴാണ് ഒരു ലിക്വിഡ് എന്ത് ചെയ്യുന്നത്, അതിൽ വേണ്ടത്ര കത്താൻ ആവശ്യമുള്ള വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേപ്പർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഫയർ പോയിൻ്റ് കൂടി വന്നു കഴിഞ്ഞാലാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. അപ്പോൾ വാട്ടർ ജെൽ ബ്ലാങ്കറ്റ് കൊണ്ട് കവർ ചെയ്യുമ്പോൾ കൂളിംഗ് എഫക്റ്റും ഇടുന്നു, ഹീറ്റ് റിമൂവ് ആവും, അതേപോലെ തന്നെ ഇത് സ്മോതറിങ്, ഓക്സിജൻ ഡെഫിഷ്യൻ്റ് ആവുന്നു. നിങ്ങൾക്കറിയാം അല്ലേ, ഓക്സിജൻ സാധാരണഗതിയിൽ വായുവിൽ അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ്. ഒരു മിനിമം 19.5 ആണ് നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ്റെ അളവ്. ഈ ഓക്സിജൻ്റെ അളവ് കൂടിയാലും പ്രശ്നമാണ്. ഇപ്പോൾ നമുക്ക് മോഡേൺ മെത്തേഡ് ഉണ്ട് ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാനുള്ള, എന്താണെന്നറിയോ, ഓക്സിജൻ ഡെഫിഷ്യൻ്റ് ആണ്, ഒരു 16 ഒരു ബിലോ 40 ആ ലെവലിലൊക്കെ ആയി കഴിഞ്ഞാൽ, 14 ലെവലിലൊക്കെ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഫയർ നടക്കില്ല. അപ്പോൾ ഏറ്റവും മോഡേൺ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെ വല്ല സ്ട്രോങ് റൂമുകൾ, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൂക്ഷിക്കുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു, ഓക്സിജൻ ഡെഫിഷ്യൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ, എന്തറിയാം ചില കമ്പനികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അവർ എക്സിബിഷൻ ഫെറാൻ ഇതൊക്കെ നടക്കുന്ന ടൈമിൽ, എക്സിബിഷനൊക്കെ നടക്കുന്ന ടൈമിൽ അവർ നമ്മളെ കമ്പാർട്ട്മെൻറ്റിൽ കയറ്റും, എന്നിട്ട് അതിൽ നമുക്ക് ലൈറ്റർ തരും, ഓക്സിജൻ നമുക്ക് ശ്വസിക്കാനുള്ള ഒരു ലെവലിൽ ഓക്സിജൻ നിർത്തും, കത്താനുള്ള ഓക്സിജൻ ഉണ്ടാവില്ല. ആ ടൈമിൽ എന്ത് സംഭവിക്കുന്നു, നമ്മൾ ലൈറ്റർ ഓൺ ചെയ്താലത് കത്തില്ല. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ സ്മോതറിങ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ ജെൽ ബ്ലെറ്റ്, അതിൻ്റെ സിമ്പിളും കാര്യങ്ങളും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പല കമ്പനികളുണ്ട്, ഇനി നെക്സ്റ്റ് നോക്കും. ആക്സസറീസ്, എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ്, ഒരു ഫയർമാൻസ് അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ഓഫീസർക്ക് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിലുപയോഗിക്കുന്ന ഗിയേഴ്സ്, ടൂൾസ്, ഫയർ ബീറ്റർ, നമുക്കറിയാം ചെറിയ
ഫയറൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ പുൽക്കാടുകളൊക്കെ തീ പിടിച്ച് ഇങ്ങനെ വളർന്നു പോകുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെന്തെങ്കിലും വഴിയോ വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് അല്ലേ ഇത് തല്ലിക്കെടുക്കുന്നു. നമുക്ക് എന്താണ് കിട്ടുന്നതെങ്കിൽ അല്ലേ അത് അടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള ഒരു ടൂളാണ് ഫയർ ബീറ്റർ. ഉണ്ടോ ഈസിൽ അല്ലേ ഇതടിച്ച് പെട്ടെന്ന് കെടുത്താൻ പറ്റുന്ന ടൂളാണ്. അതുപോലെ തന്നെ ഇയർ മഫ്, ഇയർ പ്ലഗ്. ഇയർ മഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കറിയാം എയർപോർട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഭയങ്കര സൗണ്ടായിരിക്കും. അതുപോലെ തന്നെ എൻജിനീയറിങ് വർക്ക്സുകൾ ഇപ്പോൾ ഗ്രൈൻഡിങ് കട്ടിങ് അല്ലേ അങ്ങനെയുള്ള സൗണ്ടുകൾ സ്ഥിരമായിട്ട് നമ്മളെ ചെവിയിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മൾ കാലക്രമേണ ബധിരത നമുക്ക് വരും, ചെവി കേൾക്കായിക വരും. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ടൂളാണ് ഇയർ മഫ്. പുറത്തേക്ക് വെച്ച് നിങ്ങളൊക്കെ സാധാരണ ഉപയോഗിക്കാറുണ്ടോ അല്ലേ? ഈ ചിലർക്ക് ചെവിയിൽ കാറ്റടിച്ചു കഴിഞ്ഞാൽ ബൈക്കിലൊക്കെ പോകുന്നവർക്ക് അല്ലെ ഹെൽമെറ്റ് യൂസ് ചെയ്യാതെ നമ്മൾ ബൈക്കിലൊക്കെ പോകുന്ന ചിലർക്ക് എന്തുണ്ടായിരിക്കും, ഈ ചെവിയിലേക്ക് കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വരും അല്ലേ, ആ ചെവി വേദന വരും. ചെവി വേദന വരാത്തതിനുള്ള ചുരുക്കമാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയിലേക്ക് തണുത്ത കാറ്റടിക്കുമ്പോൾ നിങ്ങളുന്ന, അപ്പോൾ അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് ഇയർ മഫ്. അത് സൗണ്ട് കുറക്കും ചെയ്യും, അതുപോലെ തന്നെ പുറത്തേ നല്ല അല്ലെ കോൾഡുള്ള സിറ്റുവേഷനൊക്കെ അത് അവോയ്ഡ് ചെയ്യും. അതുപോലെ ഇയർ പ്ലഗ്, ഇയർ പ്ലഗ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലേക്ക്, അതേപോലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ബോക്സ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ ബോക്സ് വേണ്ട ടൂളുകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെക്കും. ഫയർമാൻ ആക്സ് വേണ്ടി വരും അല്ലെ, ചില ഇതിലൊക്കെ നമുക്ക് അതിൽ വെട്ടിപ്പൊളിക്കേണ്ട ആവശ്യം ഇത് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ടൂൾസുകൾ ബോക്സിനകത്ത് ആക്കിയിട്ട് നമ്മൾ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തിരിച്ചതുപോലെ വെക്കുക, അതേപോലെ തന്നെ അത് ലോക്കാക്കിയിട്ട് സൂക്ഷിക്കുക. ഐ ഇയർ പ്രൊട്ടക്ഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഐ പ്രൊട്ടക്ഷൻ ഗോഗിൾസ്. ഇതൊക്കെ പി പി യിൽ വരുന്ന കാര്യങ്ങളാണ് ഐ പ്രൊട്ടക്ഷൻ ഗോഗിൾസ്. ഐ പ്രൊട്ടക്ഷൻ ഗോഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഗോഗിൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനെന്ത് പ്രത്യേകത ഉണ്ട്, അത് അൾട്രാ വയലറ്റ് രശ്മികളെ അല്ലെ ഫിൽട്ടർ ചെയ്തിട്ടാണ് നമുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വെൽഡിംഗ് ഒക്കെ അല്ലേ വെൽഡിംഗ് നോക്കി നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആ അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മളെ ഇതിനെ കണ്ണിന് തകരാറുണ്ട്. ആ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് എന്തായിരിക്കണം, അതിനുള്ള ഫിൽട്ടർ ഗ്ലാസ് ഉപയോഗിച്ചാണ് വെൽഡിംഗ് ചെയ്യേണ്ടത്. ഇത് ഐ പ്രൊട്ടക്ഷൻ ഗോഗിൾസ് പല ടൈപ്പുകളുണ്ട്. എൽഡേഴ്സ് ഉപയോഗിക്കുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ ടൈപ്പായിരിക്കണം. ഇവിടെ സാധാരണ ഗതിയിൽ ഇപ്പോൾ നമ്മൾ ഒരു സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ അത് ടെക്നീഷ്യൻ അവർ യൂസ് ചെയ്യുന്ന ഐ ഗോഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അല്ലെ പെട്ടെന്ന് ഇതിൽ പൊടി ഡസ്റ്റുകൾ കയറാതിരിക്കാൻ വേണ്ടി, പിന്നെ സ്മോക്ക് അടിക്കാതിരിക്കാൻ അല്ലെ വെൽഡിംഗ് ഉണ്ടാകുമ്പോൾ തന്നെ സ്മോക്ക് കൂടി ഉണ്ടായിരിക്കും, അതും നമുക്ക് ടോക്സിക് ഫ്യൂംസ് ആണ് വരുന്നത്. അപ്പോൾ അതും നമ്മളൊന്ന് ഒഴിവാകാൻ വേണ്ടി നമ്മൾ ഗോഗിൾസ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ കൊറോണ തന്നെ നമ്മൾ ചിലർ ഗോഗിൾസ് യൂസ് ചെയ്യുന്നുണ്ട് കോവിഡ് 19 അല്ലേ, ആ ഗോഗിൾസ് ഒന്നും കൂടി ഇത് ചെയ്യുന്നതാണെന്ന് പറയുന്നത്. നമുക്ക് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും മാസ്കാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഗോഗിൾസ് കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, നമ്മുടെ കണ്ണിലേക്ക് ഇൻഫെക്ഷൻ വരാതെ, പക്ഷേ കണ്ണിലേക്ക് എന്തും അല്ലേ. ഇപ്പോൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഗോഗിൾസ് കണ്ണടകൾ യൂസ് ചെയ്യുന്നു, എന്തിനാണ്, ആ പൊടിയോ അല്ലെങ്കിൽ പ്രാണികൾ അല്ലേ. അതുപോലെ ആ കോവിഡ് 19 നമ്മൾ ഗോഗിൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി സേഫാണെന്ന് പറയാം. നെക്സ്റ്റ് അക്സസറീസ് ആൻഡ് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് തന്നെ ഫയർമാൻ ഹെൽമെറ്റ്. ഫയർമാൻ ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അല്ല ഇപ്പോൾ ബൈക്കിൽ പോകുന്നവർ എല്ലാവരും യൂസ് ചെയ്യുന്ന ഇത് അല്ലേ ഒരു ടൂളാണ് ഹെൽമെറ്റ്. അതിൽ ഫയർമാൻ ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സൈറ്റുകളിൽ അതേപോലെ സാധാരണ സേഫ്റ്റി സൈറ്റുകളിലെല്ലാം എന്ത് വേണം, ഹെൽമെറ്റ് യൂസ് ചെയ്യണം. ഇപ്പോൾ ഒരു ലോഡിങ്, ഇപ്പോൾ ടവർ ക്രെയിൻസ് ലോഡിങ് ഉണ്ടാവും ചില സൈറ്റ് കണ്ടല്ലേ, ടവർ ക്രെയിൻസ് കണ്ടല്ലേ നിങ്ങൾ. ഓ ആ അപ്പം നമ്മുടെ നാട്ടിലും ടവർ ക്രെയിൻസ് അല്ലേ, ഗൾഫിലൊക്കെ എന്ത് വർക്ക് ചെയ്യുമ്പോഴും എന്തുണ്ടാവണം, എന്ത് വേണം അല്ലേ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്നു നമ്മളെപ്പോലെ മാനുവലായിട്ടല്ല അവർ സാധനങ്ങളൊന്നും മുകളിലേക്ക് കയറ്റുന്നത്. അതിന് ഒരു യാർഡാണെങ്കിൽ അവിടെ ഒരു ടവർ ക്രെയിൻ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതെന്തിനാണ്, ആ ആവശ്യമുള്ള സാധനങ്ങൾ അല്ലെ ഹെവി ലോഡുകളെല്ലാം ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും,
സ്റ്റീൽ ബാർസ് വേണം അല്ലേ, അതെന്ത് ചെയ്യുന്നത് കട്ട് കെട്ടാക്കിയിട്ട് ഈ ടവർ ക്രെയിൻസിന് അതിൽ എന്തെല്ലാമുണ്ടായിരിക്കും, അതിൽ ഹൂക്ക് ഇതായിരിക്കും, അതിലേക്ക് കൊളുത്തിയിട്ട് നമ്മൾ അതൊക്കെ ഇനി നിങ്ങൾ ഇതിൽ വരുന്നുണ്ട്, സേഫ്റ്റി ഇത് വരുന്നുണ്ട്, എങ്ങനെയാണ് ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്തൊക്കെ സേഫ്റ്റി കാര്യങ്ങളാണ്, അല്ല ഇത് ഒരു ലിഫ്റ്റിംഗ് എക്യുപ്മെൻ്റ് ആണ്, അസാർഡ് ഉള്ളതാണ് അല്ലേ, ഇൻ കേസിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടി തലയിൽ താഴെ വീഴും. അപ്പോൾ അങ്ങനെയുള്ള സൈറ്റുകളിലെല്ലാം എന്തുണ്ടായിരിക്കണം, സേഫ്റ്റി ഹെൽമെറ്റുകൾ യൂസ് ചെയ്യണം. സേഫ്റ്റി ഹെൽമെറ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റ് അല്ലേ മുകളിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അതിൻ്റെ അടിയിലേക്ക് നമ്മളിപ്പോൾ അതിൻ്റെ അടിയിലേക്ക് കൂടെ പോകുന്നെങ്കിൽ എന്ത് വേണം, ഹെൽമെറ്റ്. കാരണം ഒരു ആണി മുകളിൽ നിന്ന് വീണാൽ മതി അല്ലെ, ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈ റൈസ് ബിൽഡിങ്സ് ആണ്, 100 നില അല്ലെങ്കിൽ 50 ഫ്ലോർസുകളൊക്കെ ഉള്ള ബിൽഡിങ്സ് ആണ്, അതിൻ്റെ മുകളിൽ നിന്ന് എന്തെങ്കിലും ഇൻ കേസിൽ ഒരു ചെറിയ ആണിയോ സ്ക്രൂവോ ഒരു ടൂളോ താഴെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ തലപൊളി. അപ്പോൾ അതിനുള്ള കപ്പാസിറ്റിയുള്ള ഹെൽമെറ്റുകൾ എന്ത് വേണം, യൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇത് സേഫ്റ്റി സൈറ്റിലേക്ക് നമ്മളെ പ്രവേശിക്കുള്ളൂ. ഇപ്പോൾ ഒരു പുതിയ ഒരാളാണ് നമ്മൾ അല്ലെ, ഒരു നമ്മളൊരു കമ്പനിയിലേക്ക് പോവാണ്, അപ്പോൾ അവിടെ ആദ്യം ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സെക്യൂരിറ്റി നമ്മൾ ബന്ധപ്പെടുന്നത്, സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നു, നമ്മളെ സേഫ്റ്റി ഇൻചാർജ് സേഫ്റ്റി ഓഫീസർ അങ്ങോട്ട് അയക്കുന്നു. അവിടുന്ന് നമുക്ക് വേണ്ട ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റൊന്നും നമ്മൾ കൊണ്ടുവരേണ്ടതല്ല, അവിടുന്ന് വേണ്ട നമുക്ക് വേണ്ട പി പി ഇസ് ഒക്കെ തന്നിട്ടാണ് അവർ സൈറ്റിലേക്ക് വിടുകയുള്ളൂ. കാരണം കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന എന്തെങ്കിലും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സേഫ്റ്റി ഓഫീസർക്കായിരിക്കും അതിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ അതുകൊണ്ട് അവരത് പ്രത്യേകം ചെയ്യും. അപ്പോൾ അതിനുപയോഗിക്കുന്ന അല്ലെ ഹെഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആണ് ഹെൽമെറ്റ്. ഇറ്റ്സ് വെരി ഹാർഡായിരിക്കണം അല്ലേ, അതിൻ്റെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ISI മുദ്രയുണ്ടായിരിക്കണം, വേറെ ISO മുദ്രയുണ്ട്, അങ്ങനെ ഓരോ രാജ്യങ്ങളിലും അത് നിഷ്കർഷിക്കുന്ന എന്തുണ്ടായിരിക്കണം, നിഷ്കർഷിക്കുന്ന ക്വാളിറ്റി അപ്രൂവ്ഡ് ആയ ഹെൽമെറ്റുകൾ മാത്രമാണ്. ഇവിടെ ഫയർമാൻ ഹെൽമെറ്റ് ആകുമ്പോൾ എന്തായിരിക്കണം, ഫയർ റെസിസ്റ്റൻസ് മെറ്റീരിയൽ ആയിരിക്കണം അതിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമാണത് വരുന്നത്. അതൊക്കെ ഓരോ കമ്പനികളുടെ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ പല റേഞ്ചിലുള്ള പി പി ഇസ് നമുക്ക് കിട്ടും, നിങ്ങൾക്കറിയാം അല്ലേ, ഇപ്പോൾ മാസ്ക് തന്നെ പല റേഞ്ചിലുള്ള മാസ്ക്, അതേപോലെ തന്നെ പല റേഞ്ചിലുള്ള ഹെൽമെറ്റും ഫുൾ ബോഡി ആംനസും അതുപോലെ തന്നെ ബാക്കിയുള്ള റെസിപ്രേറ്ററി സിസ്റ്റങ്ങൾ എല്ലാം അല്ലേ, ഫുൾ ബോഡി ആംനസിൻ്റെ ഫിഗറാണത് കാണുന്നത്, പിന്നെ സേഫ്റ്റി ബെൽറ്റുകൾ. അപ്പോൾ എല്ലാം നമ്മൾ ഇത് എല്ലാ കമ്പനികളും ഹൈ ക്വാളിറ്റി വാങ്ങണം എന്നില്ല അല്ലേ, ഒരു കമ്പനിയുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് അവിടുത്തെ, അതേപോലെ തന്നെ അവിടുത്തെ സേഫ്റ്റി പോളിസി, സേഫ്റ്റി പോളിസിക്ക് അനുസരിച്ചാണ് എന്തുണ്ടാകുന്നത് ഈ സാധനങ്ങളുടെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. ഒരു പർച്ചേസ് മാനേജർ ഉണ്ടായിരിക്കും അല്ലേ, അവരാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ആ കമ്പനിയുടെ സ്റ്റാൻഡേർഡായിരിക്കും. നിങ്ങളിപ്പോൾ ഒരു ജോലി തിരഞ്ഞെടുക്കുകയാണെങ്കിലും നമ്മൾ അല്ലേ ആ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് നോക്കിയിട്ടാണ് നമ്മൾ ഇത് തിരഞ്ഞെടുക്കുന്നത്. കാരണം സ്റ്റാൻഡേർഡ് കുറയുന്നതനുസരിച്ച് എല്ലാ കാര്യത്തിലും എന്തുണ്ടായിരിക്കും, ആ സ്റ്റാൻഡേർഡ് കുറവുണ്ടായിരിക്കും. സേഫ്റ്റി പോളിസി, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് കമ്പനിയുടെ സേഫ്റ്റി പോളിസി എന്താണ്, അതുപോലെ തന്നെ ഇപ്പോൾ ചിലരുണ്ട് അല്ലേ കുറേ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗൾഫിലൊക്കെ കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അവർ വേറെ കമ്പനിയിലേക്ക് മാറും അല്ലേ. കാരണം എന്താണ്, ഒന്നുകിൽ അവിടെ സേഫ്റ്റി പോളിസി, ഇപ്പോൾ നമുക്ക് കൂടുതൽ സാലറി കിട്ടുന്നുണ്ട് ഒരു റീസണാണ്, പിന്നെ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ഇല്ലാത്ത വർക്കുകൾ ചില കമ്പനികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാർഡ്സ് കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ വേണ്ടത്ര സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ സംഭവിക്കുന്ന ആളുകൾ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വേറെ കമ്പനികളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്, സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടെ ഈ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്, സേഫ്റ്റി ബെൽറ്റ് ഉണ്ടോ, ഡസ്റ്റ് ഫ്യൂം, റെസിപ്രേറ്റേഴ്സ് ആൻഡ് മാസ്ക്. മാസ്കുകളൊക്കെ ഇപ്പോൾ നിങ്ങളിപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ്, പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അല്ലേ, നമ്മൾ ഇപ്പോൾ ഈ കോവിഡ് വന്നതോടുകൂടി മാസ്കിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, N95 അല്ലേ, അതേപോലെ തന്നെ സർജിക്കൽ മാസ്ക്, കോട്ടൺ തുണി കൊണ്ട് ഉണ്ടാക്കുന്ന മാസ്ക്, ഇതൊക്കെ നമുക്കിപ്പോൾ സാധാരണ അല്ലേ എല്ലാവർക്കും അറിയുന്നതായിരുന്നു. ഒരു സമയത്തൊന്നും നമ്മൾ അല്ലേ ഇതിൻ്റെ കൊറോണ വരുന്നതിന് മുമ്പ് നമ്മൾ മാസ്ക് സാധാരണ യൂസ് ചെയ്യാറില്ല, ഇപ്പോൾ നമ്മൾ മാസ്കിൽ പരിചിതമായി കഴിഞ്ഞു. പക്ഷേ ഇനി ഈ സേഫ്റ്റി സൈറ്റുകൾ, ഫയർ സൈറ്റുകൾ ഡസ്റ്റ് ഫ്യൂം റെസിപ്രേറ്റേഴ്സ് എന്താണ് ഡസ്റ്റൊക്കെ അകത്തേക്ക് കിടക്കുക. അപ്പോൾ ഇത് കൊറോണയുടെ ഇതിൽ നമുക്കറിയാം 95% പ്രൊട്ടക്ഷൻ നൽകുന്ന മാസ്കുകളുണ്ട്, ഏതെന്ന് വൈറസ് നിന്ന് തീരെ പ്രൊട്ടക്ഷൻ നൽകാത്ത മാസ്കുകളുണ്ട് അല്ലേ,
വൈറസ് എന്നല്ല. അപ്പോൾ ഈ തുണി മാസ്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അല്ലെ വാഷബിളാണ്, അത് ഓൺലി പ്രൊട്ടക്ഷൻ ഇതിൽ നിന്നാണ്, ഡസ്റ്റ് എന്ന് മാത്രമാണ്. പക്ഷേ അത് എന്തുകൊണ്ട് ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ തുമ്പോ ചുമക്കുമ്പോൾ ചെയ്യുമ്പോൾ അല്ലേ പുറത്തേക്ക് നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഈ വൈറസ് പടരാതിരിക്കാൻ വേണ്ടി അല്ലേ സ്പ്രെഡിങ് കുറക്കാൻ വേണ്ടി മാത്രമാണ്, അതായത് മറ്റുള്ളവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ ക്ലോത്ത് മാസ്ക് അല്ലെങ്കിൽ സാധാ മാസ്ക് യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ N95 മാസ്ക് ആണെങ്കിൽ നമുക്ക് 95 പ്രൊട്ടക്ഷൻ 95% പ്രൊട്ടക്ഷൻ വൈറസിൽ നിന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഡസ്റ്റ് ഫ്യൂം റെസിപ്രിറ്റേഷൻ അല്ലെ, ഡസ്റ്റും ഫ്യൂമും എന്താ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുപോലെ എയർ പ്യൂരിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫയറൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ കൂടിയുണ്ട് ടോക്സിക് ഫ്യൂംസ് ആണ് വരുന്നത്. ഈ ടോക്സിക് ഫ്യൂംസ് ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെ മതി, കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ നമുക്ക് മരണം സംഭവിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് അൺകോൺഷ്യസ് ആവും. അൺകോൺഷ്യസ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ പിന്നെ അവിടെ കിടക്കുകയാണ്. പിന്നെ നിങ്ങൾ കണ്ടില്ലേ മുമ്പ് നേപ്പാളിലൊക്കെ അല്ലേ ഇതിലൊക്കെ അല്ലെ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ എന്തുണ്ടായിരിക്കും, ചിമ്മിൻ്റെ ചെറുതായിട്ട് ഒരു തീക്കുണ്ട് പുകച്ചിട്ടാണ് അത് കത്തിച്ചിട്ടാണ് അവർ കിടന്നുറങ്ങുന്നത്. അപ്പോൾ നൈറ്റിലൊക്കെ എന്ത് ചെയ്യുന്നു ഇവർ ഉറക്കത്തിൽ ഇൻ കേസിൽ ഇത് കത്താതെ ഇന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡൊക്കെ ഇതിലേക്ക് റൂമിലേക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അത് വാതിൽ ജനലും വാതിലൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് ഉറങ്ങുന്നതെങ്കിലും സംഭവിക്കും ഈ ഉറക്കത്തിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്കറിയാം കോഴിക്കോട് ആ ഭാഗത്ത് അല്ലെ ആ ഭാഗത്ത് നിന്നുള്ള തോന്നുന്നു 5-8 പേര് മരിച്ചു ഒരു ഫാമിലി കുറേ മുമ്പുണ്ടായിരുന്ന സംഭവമാണ് കുറച്ച് മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും സാഹചര്യങ്ങളിലൊക്കെ അല്ലേ ഫയർ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ എന്ത് വേണം, ഫ്യൂം റെസിപ്രേറ്റേഴ്സ്. അതിൽ അതിൽ തന്നെ ഈ ഓക്സിജൻ സിലിണ്ടർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം കടലിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം അല്ലേ, അതുപോലെ ബഹിരാകാശത്തേക്ക് പോകുന്ന ആളുകളൊക്കെ അവരൊക്കെ എന്താണ് അവിടെ അവിടെ ഓക്സിജൻ ഇതല്ല അവൈലബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു ഓക്സിജൻ സിലിണ്ടറിൽ ക്യാരി ചെയ്യുന്നു. അത്രയും റെസിപ്രേറ്റേഴ്സ് ഉണ്ട്, മാസ്കുകളുണ്ട്.